ഹായ് ഓൾ, ലേൺ വിത്ത് പുണ്ണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോത്ത് സി ബി ടിയിൽ ആൻഡ് ഓസ്കിയിലുള്ള കോമൺ ടോപ്പിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ടാണ്. അപ്പോൾ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതുന്നത്, പോസിറ്റീവ് നെഗറ്റീവ് ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൈ നെയിം ഈസ് പുണ്യ, വെൽക്കം ടു ദ വീഡിയോ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ടാണ്. ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് ഓസ്കിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 12 മിനിറ്റ്സ് ആണ് ടൈം ഡ്യൂറേഷൻ ഉള്ളത്. കാൽക്കുലേറ്റർ എക്സാം സെൻറ്ററിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതലായിട്ടും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റൗണ്ട് ഫിഗർ ആയിട്ടുള്ള 100, 50 അങ്ങനത്തെ റൗണ്ട് ഫിഗേഴ്സ് ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻ അകത്ത് വരുന്നത്. അപ്പം ഈവൻ കാൽക്കുലേറ്റർ ഇല്ലാതായാലും നമുക്ക് തനിയെ ചെയ്യാവുന്ന ടൈപ്പ് നമ്പേഴ്സ് ആയിരിക്കും മിക്കവാറും വരുന്നത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനാണ് കംഫർട്ടബിൾ എങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ 12 മിനിറ്റ്സിനുള്ളിൽ തീർക്കണം. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേറ്റർ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ മാറ്റിയിട്ട് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നുള്ളത് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് നമ്മൾ സി ബി ടിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സി ബി ടിയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ സി ബി ടിയിൽ അത് ഓൾറെഡി ഫിൽഡ് ആയിരിക്കും ഫ്ലൂയിഡ് ബാലൻസിൽ അല്ലേ. നമ്മൾ താഴത്തെ ടോട്ടൽ ചെയ്ത് എഴുതിയിട്ട് നെഗറ്റീവ് ബാലൻസിലാണോ പോസിറ്റീവ് ബാലൻസിലാണോ ഉണ്ടെന്ന് എഴുതിയാൽ മതി. പക്ഷേ ഓസ്കിയിലേക്ക് വരുമ്പോൾ നമുക്കെന്താ, നമുക്ക് തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് ഓരോ ഫ്ലൂയിഡ് ഓറലാണോ പെരൻഡറിലാണോ യൂറിൻ ഔട്ട്പുട്ടാണോ എന്താണെന്ന് വെച്ചാൽ ചാർട്ടിലേക്ക് നമ്മൾ എടുത്തെഴുതണം. തെറ്റാതെ എടുത്തെഴുതണം. ടൈം നോക്കി എടുത്ത് മാറ്റി എഴുതിയതിന് ശേഷം പിന്നെ ടോട്ടൽ ചെയ്ത് നെഗറ്റീവ് ബാലൻസ് ആണോ പോസിറ്റീവ് ബാലൻസ് ആണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഓസ്കിയിൽ, അതും 12 മിനിറ്റ്സിനുള്ളിൽ. പിന്നെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തതുപോലെ കാൽക്കുലേറ്റർ ആണ് കംഫർട്ടബിൾ എങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. അത് ടൈം കൺസ്യൂം ചെയ്യുന്നു, അതിൻ്റെ ടൈം പോകുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മാറ്റിയിട്ട് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നമുക്കുള്ള ഓറൽ ഇൻടേക്ക് എത്രയൊക്കെയാണ്, ഓറൽ പരൻഡ്രൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഐ വി ആയിട്ട് കൊടുക്കുന്നത് അല്ലേ. മെഡിക്കേഷൻസ് എന്തെങ്കിലും ഐ വി ആയിട്ട് കൊടുക്കും, നോർമൽ സലൈൻ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ഐ വി ആയിട്ട് കൊടുക്കുന്നത് ഒക്കെയാണ് പരൻഡ്രലിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ഔട്ട്പുട്ടാണ്, ഔട്ട്പുട്ടിനകത്ത് യൂറിൻ ഔട്ട്പുട്ട്, അതേഴ്സ് ആയിട്ടുള്ള എന്താണ് വോമിറ്റിങ്, വോമിറ്റസ്, അങ്ങനെ വോമിറ്റ് ചെയ്ത് പേഷ്യൻറ്റ് പോകുന്നു അല്ലെങ്കിൽ ഡയറി ആണെങ്കിൽ അങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ വാട്ടർ ലോസ് ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ പോകുന്നതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് യൂറിൻ ഔട്ട്പുട്ടാണ് മെയിനായിട്ടും എക്സാമിന് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് ഓറൽ, ഏതൊക്കെയാണ് യൂറിൻ ഔട്ട്പുട്ട്, ഏതൊക്കെയാണ് പരൻഡറലായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചാർട്ടിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ ഈ ചാർട്ടിൽ ഞാൻ ആ ക്വസ്റ്റ്യനിൽ കാണിച്ച എല്ലാ ഫ്ലൂയിഡ്സും എല്ലാ ഇൻടേക്ക് ഔട്ട്പുട്ടും മാറ്റി എഴുതിയിട്ടുണ്ട്. മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഫിൽ ചെയ്തു അല്ലേ, കറക്റ്റായിട്ട് ടൈം നോക്കി. ഇപ്പോൾ 10 മണിക്കാണ് ഫ്ലൂയിഡ് പോയിരിക്കുന്നതെങ്കിൽ 10 മണിക്ക്. അപ്പോൾ ഈ ചാർട്ടിലുള്ളതുപോലെ 10 മണിക്ക് 50 ml ടീ കുടിച്ചിട്ടുണ്ട് അല്ലേ, ടീയോ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ 50 ml ഓറൽ ഇൻടേക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ 11 മണിക്ക് 100 ml ഓറൽ ഇൻടേക്കും ഉണ്ട്. ഐ ബി ഫ്ലൂയിഡ്സും 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 100 ml പെർ അവർ. സോ അവിടെ 100 ml വരുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എടുത്തെഴുതി അല്ലെ, ചാർട്ടിലേക്ക് എടുത്തെഴുതുക ഏതൊക്കെ 10 മണിക്ക് എത്രയാണ്, 11 മണിക്ക് എത്രയാണ്, 12 മണിക്ക് എത്രയാണ് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചാർട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം പെൻസിൽ വെച്ചിട്ടാണ് ഈ സ്റ്റേഷൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും തുടച്ച് എഴുതാവുന്നത്. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം നോക്കേണ്ടത് അവർ ടോട്ടലാണ് കേട്ടോ. അവർ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയ നമ്മുടെ ഫസ്റ്റ് 10 o'clock നേരെ എന്താ ഉള്ളത്, 10 o'clock നേരെ ആകെ ഓറൽ 100 ml മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് 11 o'clock ആണ്. 11 o'clock നേരെ ഓറലും ഉണ്ട്, പരൻഡറിലും വന്നിട്ട് 100 ml ഫ്ലൂയിഡും പോയിട്ടുണ്ട്. അപ്പം അത് രണ്ടും കൂടെ ചേർന്നിട്ട് അവർ ടോട്ടലിൽ വരുമ്പോൾ 100 + 100 = 200 അങ്ങനെ കൂട്ടിയാണ് അവർ ടോട്ടൽ എഴുതേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഈ പിക്ചറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിലുള്ള ആ അവറിൽ പോയിട്ടുള്ള മൊത്തം ഉള്ള മൊത്തം എത്രയൊക്കെ പോയിട്ടുണ്ട്, ഓറൽ പ്ലസ് ഐ വി എല്ലാം കൂടി ചേർത്തിട്ടാണ് അവർ ടോട്ടലിൽ എഴുതുന്നത് കേട്ടോ. താഴത്തുള്ള നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്, ഞാൻ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുന്നത് ടോട്ടൽ ഇൻപുട്ടാണ്. എങ്ങനെയാണ് ടോട്ടൽ ഇൻപുട്ട് കൂട്ടുന്നതെന്ന് വെച്ചാൽ, ടോട്ടൽ ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് കോളത്തിൽ നോക്കി 10 o'clock നോക്കി നമുക്ക് ആ അത് തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതാനുള്ളൂ, അത് തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതുക. ആൻഡ് സെക്കൻഡ് കോളത്തിൽ വരുമ്പോൾ തൊട്ടു മേളിലത്തെ ടോട്ടൽ ഇൻപുട്ട് പ്ലസ് ഇപ്പുറത്തെ അവർ ടോട്ടൽ ഞാനിങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അവർ രണ്ടാമത്തെ കുളത്തിൽ, അതായത് ആ ടൈമിൽ തൊട്ട് താഴത്തെ ടൈമിൽ ഉള്ള അവർ ടോട്ടൽ പ്ലസ് ടോട്ടൽ ഇൻപുട്ട് കൂട്ടി എഴുതുന്നതാണ്, തൊട്ട് മേളിലത്തെ ടോട്ടൽ ഇൻപുട്ട് കൂട്ടി എഴുതുന്നതാണ്
ടോട്ടൽ ഔട്ട്പുട്ട് ആ മണിക്കൂറിൽ, അതായത് തൊട്ട് മുമ്പിലത്തെ മണിക്കൂറിൽ എത്ര വെള്ളം കുടിച്ചോ അതേ പ്ലസ് ഇപ്പം കുടിച്ച വെള്ളം എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ അവർ ടോട്ടൽ ടോട്ടൽ ഇൻപുട്ട് വരുന്നത്. മൊത്തത്തിൽ ഇപ്പം ഇത്രയും നേരം കൊണ്ട് എത്രമാത്രം കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടോട്ടൽ ഇൻപുട്ട് വരുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ ഔട്ട്പുട്ടിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് പോകും. ഔട്ട്പുട്ടിൽ കൂടുതലായിട്ടും യൂറിൻ ഔട്ട്പുട്ട് മാത്രമേ വരത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ അവർ ടോട്ടലോ ടോട്ടൽ ഇൻപുട്ടിൻ്റെ ഒന്നും പ്രശ്നം വരത്തില്ല. സോ ഇങ്ങനെ കൂട്ടി എഴുതി താഴോട്ട് വരുമ്പം ഫ്ലൂയിഡ് ചാർട്ടിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ പ്രിന്റ് നെയിം ഓഫ് നേഴ്സ് കംപ്ലീറ്റിംഗ് ദ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്നുണ്ടല്ലേ. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് പ്രിന്റ് നെയിം വലിച്ചിരിക്കുന്ന പേര് എഴുതുക കേട്ടോ. നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക, കാൻഡിഡേറ്റിൻ്റെ നെയിം എഴുതുക. ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ നേഴ്സ് കംപ്ലീറ്റിംഗ് ദ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് എന്ന് താഴെ ഉണ്ടല്ലേ, അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്യുന്ന സിഗ്നേച്ചർ ഇടുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കി ടോട്ടൽ ബാലൻസ് അല്ലേ, ടോട്ടൽ ബാലൻസ് ഉണ്ട്. ഈ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടിൽ ടോട്ടൽ ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇൻപുട്ടായിട്ട് നമുക്ക് താഴെ കൂട്ടി ഏറ്റവും താഴെ വരുമ്പോൾ മൊത്തം ഇന്നത്തെ ഇത്രയും അവറിനുള്ളിൽ എടുത്തേക്കുന്ന ഇൻപുട്ട് മൈനസ് ഇത്രയും അവറിനുള്ളിലുള്ള ഔട്ട്പുട്ട്, അതായത് ഇന്നത്തെ ദിവസം ഇത്രയും മണിക്കൂർ കൊണ്ട് ഇയാൾ കുടിച്ച മൊത്തത്തിലുള്ള വെള്ളം പ്ലസ് ഇയാളുടെ യൂറിൻ ഔട്ട്പുട്ട്, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുന്നതാണ് എന്താണ് എന്തായിട്ട് വരുന്നത്, ടോട്ടൽ ബാലൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഞാൻ ഈ ചാർട്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് എഴുതുന്നതാണ് ടോട്ടൽ ബാലൻസ്. ഇനി താഴെ നോക്കിയാൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, പേഷ്യൻറ്റ് പോസിറ്റീവ് ബാലൻസിലാണോ നെഗറ്റീവ് ബാലൻസിലാണോ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അവിടെ എഴുതുമ്പോൾ നിങ്ങളിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് എന്നൊന്നും ഇട്ട് വെക്കരുത്, പോസിറ്റീവ് POSI അങ്ങനെ പോസിറ്റീവ് എന്ന് സ്പെല്ലിംഗിൽ വേർഡിൽ തന്നെ എഴുതുക. പ്ലസ് എന്നൊന്നും ഇട്ട് വെക്കരുത്, പ്ലസ് എന്നിട്ടിട്ട് VE എന്നൊന്നും ഇട്ട് വെക്കരുത്, പോസിറ്റീവ് എന്ന് തന്നെ എഴുതുക. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് വേർഡ്സിൽ തന്നെ എഴുതുക, അല്ലാതെ മൈനസ് ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ മൈനസ് ഇട്ടിട്ട് VE എന്നൊന്നും എഴുതരുത്, വേർഡ്സിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ പേഷ്യൻറ്റ് പോസിറ്റീവ് ബാലൻസിലാണോ നെഗറ്റീവ് ബാലൻസിലാണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ നോക്കേണ്ടത് വെള്ളം കൂടുതൽ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് നോക്കേണ്ടത് കേട്ടോ. വെള്ളം കൂടുതൽ എവിടെയാണ് നിൽക്കേണ്ടത്, പേഷ്യൻ്റെ ശരീരത്ത് വെള്ളം ഇപ്പോൾ കൂടുതലാണോ കുറവാണോ എന്നാണ് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ 1000 ml ഇന്നത്തെ ദിവസം ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ml ഞാൻ എടുത്തു, എൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് 800 ml മാത്രമേ യൂറിൻ ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്താണ്, വെള്ളം കൂടുതലാണ് അല്ലേ, ഇനിയും വെള്ളം പോകണം. അപ്പോൾ വെള്ളം എൻ്റെ ശരീരത്ത് കൂടില്ല, അപ്പോൾ ഞാൻ എന്താണ് പോസിറ്റീവ് ബാലൻസ് ആണ് കേട്ടോ, പോസിറ്റീവ് എന്നാണ് ഇടുന്നത്. അതേസമയം ഞാൻ കുടിച്ചത് 1000 ml വെള്ളം, എൻ്റെ യൂറിൻ ഔട്ട്പുട്ട് 1100 ml, ഞാൻ 1100 ml ഔട്ട്പുട്ടായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, എൻ്റെ ദേഹത്ത് വെള്ളമില്ല, മൈനസ് നെഗറ്റീവ് ബാലൻസ് ആണ് കേട്ടോ. അതായത് എൻ്റെ കിഡ്നിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഓവറായിട്ട് യൂറിൻ കളയുന്നുണ്ട്, ഞാനിപ്പോൾ ഡീഹൈഡ്രേറ്റഡാണ്, ഞാനിപ്പം വെള്ളം കുറഞ്ഞിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മൈനസ് ആയിട്ട് നിൽക്കുകയാണ്, നെഗറ്റീവ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂട്ടിയെല്ലാം എഴുതി കഴിഞ്ഞ് ടോട്ടൽ ബാലൻസ് എഴുതി കഴിഞ്ഞിട്ട് ചിന്തിക്കേണ്ടത് ഇപ്പം പേഷ്യൻ്റെ ശരീരത്ത് വെള്ളം കൂടുതലാണോ വെള്ളം കുറവാണോ എന്ന്. വെള്ളം കൂടുതലാണ്, പേഷ്യൻ്റെ ശരീരത്ത് വെള്ളം കൂടുതലാണ്, ഔട്ട്പുട്ട് കുറവായിരുന്നു, ഇൻടേക്ക് കൂടുതലായിരുന്നു എങ്കിൽ പോസിറ്റീവ്. പേഷ്യൻ്റെ ശരീരത്ത് എന്താണെന്ന് നോക്കണ്ട, പേഷ്യൻ്റ് പ്ലസ് ആയിട്ടാണോ നിൽക്കുന്നത് എങ്കിൽ പോസിറ്റീവ് ബാലൻസ്. എൻ്റെ ശരീരത്ത് വെള്ളമില്ല, ഞാനിപ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവ് ബാലൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എഴുതേണ്ടത്, പേഷ്യൻ്റെ ശരീരത്തിൽ എന്താണെന്നാണ് നോക്കേണ്ടത് കേട്ടോ. പിന്നെ വേറെ രീതി പഠിച്ചു വെച്ചേക്കുന്നവരുണ്ട്, ഔട്ട്പുട്ട് കൂടുമ്പോൾ പോസിറ്റീവ് എഴുതണം, അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചവരുണ്ട്, അങ്ങനെ എഴുതാം. ഇതൊരു ഈസി വേ ആയിട്ട് എനിക്ക് തോന്നി, പേഷ്യൻ്റ് എന്താണെന്ന് നോക്കിയിട്ട് എഴുതുന്നത് ഒരു ഈസി വേ ആയിട്ട് തോന്നി, അതാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന രീതി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതും കുഴപ്പമില്ല. സോ ഇത്രയാണ് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ടിലുള്ളത്, വളരെ ഈസി ആയിട്ടൊരു ബാലൻസ് ചാർട്ടാണ് ഇത്. നമുക്ക് ഓസ്കിക്ക് മാത്രമല്ല, നിങ്ങളിനി ഓസ്കിയൊക്കെ കഴിഞ്ഞ് റീനൽ വാർഡ് അല്ലെങ്കിൽ ഡയാലിസിസ് അവിടെയൊക്കെയാണ് ഇൻ്റർവ്യൂ എടുത്ത് നിങ്ങൾ ജോലിക്ക് പോകുന്നതെങ്കിൽ അവിടെ മാത്രമല്ല എല്ലായിടത്തും ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. കിഡ്നി പേഷ്യൻസിന്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്, പിന്നെ കിഡ്നി ഡിസീസസിന് വേണ്ടി ക്വറി ആയിട്ട് വന്ന് കിടക്കുന്ന പേഷ്യൻസിനൊക്കെ ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് ഉണ്ടാവും കേട്ടോ. അവർക്ക് മാത്രമല്ല, കുറേ ആൾക്കാർക്ക് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് ഉണ്ട് ഇൻഡിക്കേഷൻ അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഏത് വാർഡിൽ വർക്ക് ചെയ്യാൻ പോയാലും നമുക്ക് ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓസ്കിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ വാർഡിൽ വർക്ക് ചെയ്യുമ്പോഴായാലും ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ആൻഡ് ഓൾസോ രാവിലെ അവർ ചോദിക്കും പേഷ്യൻ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കും, പോസിറ്റീവ് ബാലൻസിലാണോ നെഗറ്റീവ് ബാലൻസിലാണോ. അപ്പോൾ നമുക്ക് അതും പറയാൻ നമ്മൾ ഏബിളായിരിക്കണം. സോ ഇത് പഠിച്ചു വെക്കുന്ന എല്ലാ നേഴ്സസിനും യൂസ്ഫുള്ളായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിക്ചേഴ്സൊക്കെ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഓസ്കി റിലേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സും കവർ ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഓസ്കി
OET CBT ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സ്വയമേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കാൻ പറ്റും. എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ബാക്കി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. സീ യു, ബൈ ബൈ.